താങ്കൾ ദേശീയ തലത്തിലാണോ, നേരത്തെ രാഹുൽ ബ്രിഗേഡിന്റെ ഭാഗമായി ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണെന്ന് താങ്കൾ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കാണ് ഒരു നിയോഗം വന്നിട്ടുള്ളത്. താങ്കൾ ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണോ ഉദ്ദേശിക്കുന്നത്? അതിപ്പം എം എൽ എ എന്ന നിലയ്ക്ക് ഇവിടെ നിന്നല്ലേ സാധിക്കത്തുള്ളൂ. അതേസമയം എന്നെ ഏത് ചുമതല ഏൽപ്പിച്ചാലും ഞാൻ നിർവഹിക്കും. അത് സംസ്ഥാനത്ത് തന്നെയാണ് ഇപ്പം പ്രഥമ പരിഗണന. അതായത് വ്യക്തിഗതമായ താല്പര്യം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനാണോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിൽക്കാനാണോ? എന്തായാലും ഇപ്പൊ സംസ്ഥാനത്തേക്കാണ് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളെ അംഗീകരിച്ച് മുന്നോട്ട് പോകും, ഇവിടെ തന്നെ നിൽക്കും. അതെ. ഇപ്പോ താങ്കൾ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം വളരെ സജീവമായി നടത്തുമ്പോഴും തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വോട്ടിൻ്റെ ചോർച്ചകളെക്കുറിച്ച് അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും. ഇപ്പോൾ ബി ജെ പി വോട്ട് സി പി എം പറയുന്നത് താങ്കൾക്ക് ഈ വലിയ ഭൂരിപക്ഷം കിട്ടിയതിൽ ഒരു പ്രധാന ശതമാനം ബി ജെ പി വോട്ട് ഇവിടെ കോൺഗ്രസ്സിന് പോയി. അത് ഇവിടെ ബി ജെ പി വോട്ട് അങ്ങനെ കോൺഗ്രസ്സിന് കിട്ടിയെന്ന് കരുതുന്നുണ്ട്. ഈ ക്യാപ്സ്യൂൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണല്ലോ, അങ്ങനെ ക്യാപ്സ്യൂളായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം അവരുടെ വോട്ട് തന്നെ ചോർന്നിട്ടുണ്ട്, എങ്ങോട്ട് പോയി ആ വോട്ട് എന്ന് അവർ ആലോചിക്കണമല്ലോ. അവരുടെ തന്നെ വോട്ട് കുറഞ്ഞിരിക്കുക എന്നാണ് അവരുടെ പഠനം. അപ്പോൾ അതെവിടെ പോയി? അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ചും ഉണ്ടാക്കി പറഞ്ഞുമൊക്കെ ഇത് വിജയത്തിൻ്റെ മാറ്റു കുറയ്ക്കാമെന്ന് അവർ വിചാരിക്കേണ്ട. യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായിട്ട് നിൽക്കും. യഥാർത്ഥ വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ സമയമുണ്ടായിട്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ വ്യക്തി ആക്ഷേപത്തിന് പോയത് കൊണ്ടാണ് ഈ ഒരു ഗതി അവർക്ക് വന്നത്. അത് അവർ പറയുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒളിച്ചോടിയത് താങ്കളാണ്. താങ്കൾ അപ്പയുടെ പേര് മാത്രം പറഞ്ഞു, രാഷ്ട്രീയം പറയാതെ മാറി. ഞാൻ പറഞ്ഞ പേരുകൾ വേറെ ഉണ്ട്. ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞു. കെ ആർ നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പറഞ്ഞു. ആ പേരുകളൊന്നും കേട്ടില്ലേ? ഞാൻ പിന്നെയും രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പറഞ്ഞു, ഡയറ്റ് പറഞ്ഞു. ആ പേരുകൾ എന്താ അവർ കേൾക്കായിരുന്നു? ഇവിടെ 8 പഞ്ചായത്തിലും ഹോമിയോ ആയുർവേദം അലോപ്പതി വെറ്റിനറി ഹോസ്പിറ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി അവർ കേട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറഞ്ഞു, അത് കേട്ടില്ലല്ലോ. അപ്പം ഒരു വശം മാത്രം കേൾക്കുകയും മറുവശം കേൾക്കാതിരിക്കുകയും ചെയ്യുന്നത് സെലക്റ്റീവ് മെമ്മറിയാണ്.